യോഗി ആദിത്യനാഥിന്റെ കേരളത്തിനെതിരായ പരാമർശം വലിയ ചർച്ചയാണ് സംസ്ഥാനത്ത്. എന്താണ് ഉത്തർപ്രദേശിലെയും കേരളത്തിലെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ, ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ എല്ലാ മേഖലകളിലുമുള്ള സ്ഥിതി എന്നതടക്കമുള്ള താരതമ്യ പഠനങ്ങൾ വരെ വലിയ വാർത്തകളായി ചർച്ചകളായി ഒക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ദേശീയ തലത്തിലും എന്തായാലും ഇതൊരു വലിയ ചർച്ചയായിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ കിട്ടുന്നത്? തീർച്ചയായിട്ടും യോഗിയുടെ ലക്ഷ്യം ദേശീയ തലത്തിലും ഇത് ചർച്ചയാക്കുക എന്നതായിരുന്നു. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ കശ്മീരിനെ കുറിച്ചും ബംഗാളിനെ കുറിച്ചും കേരളത്തെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് തന്റെ വർഗീയ ധ്രുവീകരണ നീക്കങ്ങളുമായി മുന്നോട്ട് പോകാനാണ് യോഗി ആദിത്യനാഥ് ഇന്നലെ ശ്രമിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ യോഗി ആദിത്യനാഥിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ഒരു നീക്കം വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. കാരണം തുടക്കത്തിൽ സർക്കാർ വലിയ തിരിച്ചടികൾ നേരിട്ടിരുന്നു. കോവിഡ് രണ്ടാം തരംഗം എങ്ങനെ നേരിട്ടു എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ കർഷക സമരം പല മേഖലകളിലും വലിയ വെല്ലുവിളിയായി. ജാട്ട് വിഭാഗത്തിന്റെ എതിർപ്പ് ബി ജെ പിക്ക് തലവേദനയായി. ഇതൊക്കെ മറികടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധമായി കലാപങ്ങളെക്കുറിച്ചുള്ള പഴയ പരാമർശങ്ങൾ, ഇതോടൊപ്പം തന്നെ സുരക്ഷയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ഒപ്പം ഇന്നലെ ഈ കേരളം, കശ്മീർ, ബംഗാൾ എന്നീ പരാമർശം, ഇതൊക്കെ തന്നെ ആയുധമാക്കുകയാണ് ബി ജെ പി. എന്തായാലും യോഗി ആദിത്യനാഥിൻ്റെ മൂന്നാല് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാൻ പോയിരുന്നു, പല റാലികളും കേൾക്കാൻ പോയിരുന്നു. അവിടെയെല്ലാം തന്നെ യോഗി ആദിത്യനാഥ് സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പഴയ കലാപങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. അതുകൊണ്ട് ആ കലാപങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജനങ്ങളെ ഒപ്പം നിർത്തുക, ഒരു ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമാക്കുക എന്നതൊക്കെയായിരുന്നു ബി ജെ പിയുടെ നീക്കങ്ങൾ. ഇപ്പോൾ എന്തായാലും ഈ ഒരു പരാമർശവും അതിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിലയിരുത്താം. എന്തായാലും ശക്തമായ എതിർപ്പ് യോഗി ആദിത്യനാഥിൻ്റെ ഈ പരാമർശങ്ങളുടെ പേരിൽ ഇപ്പോൾ ഉണ്ടാവുകയാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇക്കാര്യത്തിലുള്ള എതിർപ്പ് ഇപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് ഇക്കാര്യത്തോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ബംഗാൾ ആദിത്യനാഥിൻ്റെ യു പി എ പോലെയാകാത്തത് ഭാഗ്യം എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതികരണം. മാത്രമല്ല ബംഗാൾ ഏതൊക്കെ നിലയിലാണ് നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുകൂടി തൃണമൂൽ കോൺഗ്രസ് അവരുടെ പ്രസ്താവനയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ജമ്മു കശ്മീരിൽ നിന്ന് ഉമർ അബ്ദുള്ളയുടെ പ്രതികരണവും പുറത്തു വന്നു. ഉമർ അബ്ദുള്ള ചൂണ്ടിക്കാട്ടിയത് കശ്മീർ ഇപ്പോഴത്തെ യു പി എക്കാൾ അടിസ്ഥാന നിലവാരങ്ങളിൽ പലതിലും മുന്നിലാണ് എന്നാണ് ഉമർ അബ്ദുള്ള ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ആ നിലവാരത്തിലേക്ക്, കശ്മീരിൻ്റെ നിലവാരത്തിലേക്ക് യു പിയും വരേണ്ടതാണ് എന്ന നിലപാട് ഉമർ അബ്ദുള്ള മുന്നോട്ട് വെച്ചു. കേരളം നമുക്കറിയാം, ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായി തന്നെ കേരളത്തെ ഈ വിഷയത്തിൽ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല കേരളം ഏതൊക്കെ മേഖലകളിലാണ് നേട്ടമുണ്ടാക്കിയത് എന്ന് ശശി തരൂർ തൻ്റെ ട്വീറ്റിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇന്നലെ മുഖ്യമന്ത്രിയും ബി ഡി സതീശനും ഒക്കെ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് നിരവധി പേർ ഒറ്റക്കെട്ടായി തന്നെ ഇക്കാര്യത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ നിലപാട് തള്ളിക്കളയുന്നത്. സംസ്ഥാന ബി ജെ പി മാത്രമാണ് യോഗി ആദിത്യനാഥിൻ്റെ നിലപാടുകളെ പിന്തുണച്ചത്. അതുകൊണ്ട് തന്നെ കേരളം, ബംഗാൾ, കശ്മീർ എന്നീ പരാമർശങ്ങൾക്കെതിരെ ദേശീയ തലത്തിലും യോഗി ആദിത്യനാഥിനെതിരെ ഒരു പ്രതിരോധം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോഴും തൽക്കാലം ബി ജെ പി മൗനം പാലിക്കുകയാണ്. മാത്രമല്ല ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ശരി, പ്രശാന്ത്, കേരളത്തിനൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലും കശ്മീരിലുമൊക്കെ ഇത് സംബന്ധിച്ച പ്രതിഷേധങ്ങളും ചർച്ചകളും ഉയരുകയാണ്.